ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എൻ്റെ ഡ്രസ്സ് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിൻ്റെ കുട്ടി വ്ളോഗാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതും എല്ലാം എടുക്കാൻ പോയതും ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡേയ്സിലായിരുന്നു. എല്ലാം കൂടി യോജിപ്പിച്ചിട്ടൊരു വ്ളോഗ് പോലെ ആക്കിയിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏപ്രിൽ എനിക്ക് തോന്നുന്നു ഒരു ഫേസ്റ്റ് വീക്ക് ആ ഒരു ടൈമായിരുന്നു. കാര്യം വിഷുവിൻ്റെ മുൻപായിരുന്നു. വിഷുവിനെ ഞാൻ സെറ്റ് മുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പോയപ്പോഴേലും കല്യാൺ സിൽസിൽ അപ്പോൾ അത്യാവശ്യം കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് കുടുംബക്കാർക്കൊക്കെ ഡ്രസ്സായിട്ടും സാരി ആയിട്ടും അല്ലാതെ ഷർട്ടും മുണ്ടൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. ആദ്യം തന്നെ വയസ്സായിട്ടുള്ള അച്ഛമ്മ അമ്മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഉള്ളതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിറയെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ അറിയില്ലല്ലോ അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ്, ഇഷ്ടപ്പെടുമോ ഇല്ലയോ. ചില ആൾക്കാർ സെറ്റ് മുണ്ടോ ആയിരിക്കും കൊടുക്കത്തുള്ളൂ, ചില ആൾക്കാർ നോർമലായിട്ടുള്ള സാരി കൊടുക്കും പക്ഷേങ്കിലും കളർ പാടില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായി. അപ്പോൾ അവരുടെ മാത്രം എടുക്കുമ്പോഴേ ഇച്ചിരി കൺഫ്യൂഷൻസ് ഉണ്ടായി. ബാക്കി എന്താ പറയുക, ബാക്കി എല്ലാവരും എന്തായാലും ഒരു യങ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കളർഫുൾ സാധനങ്ങൾ എടുക്കും. അത്യാവശ്യം കുറച്ചും കൂടെ ഏജ് ഉള്ള ആൾക്കാർ ഈ കളർഫുൾ ഒന്നും എടുക്കത്തില്ല. അവർക്ക് കുറച്ച് ഡള്ളായിട്ടുള്ള അല്ലെങ്കിൽ ചന്ദന കളർ, ഗ്രേ കളർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ ഇത്രയും സാധനങ്ങളായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സൈഡ് കാണുന്നതൊക്കെ അമ്മായിമാരുടെയും ഇളയമ്മമാരുടെയും ഒക്കെ സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സെറ്റും മുണ്ടാണ് ഇതൊക്കെ കാണുന്ന മെറൂൺ കളറിലെ ഗോൾഡൻ ബോർഡറുള്ള ആ സാധനമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വിഷുവിന് ഞാൻ ഒരു വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലാത്തൊരു കണ്ടുമൊക്കെ ഷോർട്സിലുണ്ടാവും. അതിന് ശേഷം ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി അമ്മയ്ക്കും കൂടിയിട്ടുള്ള ഇവിടെ തന്നെ എടുക്കാം. കാര്യം ഇത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷീമാട്ടി പോവായിരിക്കുമായിരുന്നു. അതായത് എൻ്റെ സാരി എടുക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ലെഹങ്ക സംഭവങ്ങൾ പരിപാടി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ, അതായത് വേറൊരു അമ്മമ്മയ്ക്ക് സെറ്റും മുണ്ടും കൊടുക്കാനുള്ളത് കൊണ്ട് അതും കൂടെ ചൂസ് ചെയ്യുമായിരുന്നു. ഭയങ്കര കുഞ്ഞായിട്ടുള്ള ബോർഡർ, അതേപോലെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊന്നും അല്ലാതെ എല്ലാ ആൾക്കാർക്കും എപ്പോഴും ഉടുക്കാൻ പറ്റിയ പരുവത്തിലുള്ള ഒന്ന് രണ്ട് സെറ്റും മുണ്ടും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കുഞ്ഞ് ബോർഡറൊക്കെ ഉള്ളത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. ഇത് നന്നായിട്ട് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്താൽ ഇനി അടിപൊളിയായിരിക്കും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ സാരിയായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത്. കാര്യം ഞാൻ അവിടെ നിന്ന് ചൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായി. വലിയ രീതിയിൽ ബ്രൈഡൽ കളക്ഷൻസ് ഒന്നും കല്യാൺ സിൽസിൽ ഉണ്ടായില്ല. നോർമലായിട്ടുള്ള സാരി, ഒരു ബ്രൈഡ്സ് മെയ്ഡ് ആ ഒരു രീതിയിലൊക്കെയുള്ള കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അമ്മയുടെ സാരി അവിടെ നിന്ന് ചൂസ് ചെയ്യാമായിരുന്നു. ഇതും വേറൊരെണ്ണമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ കല്യാണത്തിന് ഉടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാര്യം എല്ലാവരും പറഞ്ഞു ഇത് ഭയങ്കര ഡള്ളാണ്, ഡൾ കളർ വേണ്ട, കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വേറൊരു സാരി ചൂസ് ചെയ്തിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഞാൻ ചൂസ് ചെയ്ത സാധനം ഇതിൽ ഞാൻ കാണിച്ചിരുന്നില്ല. കാര്യം ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതായിരിക്കുമല്ലോ കല്യാണത്തിനോട്, അപ്പോൾ ഇത് തന്നെ ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ ഇത് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതും നല്ല അടിപൊളി കളർ കോമ്പിനേഷനായിരുന്നു. മെറൂൺ കളർ ബ്ലൗസും അതേപോലെ തന്നെ ഗ്രേ കളറായിട്ടുള്ള ആ ഒരു കംപ്ലീറ്റ് ലുക്കും അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മൾ എന്താ പറയുക, നമ്മുടെ വുമൺ സെക്ഷൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിറയെ സാരീസ് ഉണ്ടായിരുന്നു, സെറ്റും മുണ്ടും എത്രയോ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അച്ഛമ്മയുടെ സാരിയിൽ ഇത് വേണോ അല്ലെങ്കിൽ അത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങനെ അച്ഛമ്മയ്ക്ക് നമ്മൾ സെയിം ഒരേപോലെ ആവണ്ട എന്നുള്ള രീതിയിൽ കളേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ടായി. ശേഷം അവിടെ നിന്ന് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല കാശ് അവിടെ തന്നെ പൊട്ടിയിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല, പാതി ആൾക്കാർക്ക് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് കുറേ കവറൊക്കെ വേണം. കാര്യം എല്ലാ ആൾക്കാർക്കും കൊടുക്കണമല്ലോ. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കവർ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കവർ ഓൾറെഡി അവർ വെച്ചിട്ടുണ്ടായി. പിന്നെ എന്തോ അവിടെ കല്യാൺ സിൽസിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. കല്യാണത്തിന് നമ്മൾ അതായത് 20K+ അങ്ങനെ എത്രയോ എമൗണ്ടിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയോ പെർസെൻറ്റേജ് ഓഫ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 3% ആണോ 5% ആണോ എത്രയാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ ഓഫും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത് വന്നിട്ട് നമ്മുടെ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു April 2022 ആ ഒരു ടൈമിൽ ഞങ്ങൾ ഷീമാട്ടി പോകുന്നതായിരുന്നു. അപ്പോൾ ഞാനുണ്ട്, ഇളയമ്മയുണ്ട്, ശ്രീറാമുണ്ട്, അമ്മയുണ്ട്, ശ്രീയുണ്ട്, പിന്നെ കാവ്യം, ഇത്രയും ആൾക്കാരും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. കാര്യം പോയിട്ട് തിരിച്ചു വരണം, സപ്പോസ് ഷീമാട്ടിയിലാന്നും പറഞ്ഞ് പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴേലും നമുക്ക് മാറി മാറിയിട്ട് കയറിയിട്ടൊക്കെ തിരിച്ച് വരുമ്പോഴേലും ലേറ്റ് ആയോളൂ എന്നുള്ള പ്ലാനിൽ. അപ്പോൾ ഞങ്ങൾ ഷീമാട്ടിയിൽ ആദ്യം പോയി. എന്തോ എൻ്റെ ഭാഗ്യത്തിന് ഷീമാട്ടിയിൽ നിന്ന് തന്നെ എൻ്റെ സാരിയൊക്കെ കിട്ടിണ്ടായി. ഞാൻ ഓൾമോസ്റ്റ് ഒരു
4 to 5 സാരി എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെയും എനിക്ക് ഞാൻ അവിടെ നിന്ന് തന്നെ ടക്ക ടക്ക ടക്കയെന്നും പറഞ്ഞ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായി. ആദ്യം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, കാര്യം ഞാൻ ഇങ്ങനെ എൻ്റെ മനസ്സ് ഇന്നേ കളറാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോണത്, ഇന്നേ രീതിയിലുള്ള ആ ഒരു സംഭവങ്ങൾ അല്ലെങ്കിൽ ഇന്നേ ഡിസൈനാണ് ഞാൻ ചൂസ് ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേലും പ്ലാൻ കംപ്ലീറ്റ് ആയിട്ട് മാറി. കാര്യം നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ നമ്മൾ കാണിച്ച എക്സാക്ട് സെയിം ഷെയ്ഡ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ മാറി മാറി കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇതായിരുന്നല്ലോ ബെറ്റർ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുക്കാറുണ്ടല്ലോ. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷീമാട്ടിയിൽ തന്നെ ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു റെഡ് കളറൊക്കെ നമ്മൾ എപ്പോഴും കണ്ട് 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 ഓൾമോസ്റ്റ് ഒരു ബ്രൈഡ്സിൻ്റെ ഒരു യൂണിഫോം പരുവത്തിലായില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു സാധനം കൺഫേംഡ് ആയിരുന്നു, കാര്യം റെഡ് ഞാൻ ചൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും അതായത് അതിൻ്റെ വേറൊരു കളർ മിക്സ്ച്ചർ അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര യുണീക്കായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഭയങ്കര ഡൾ ആയതുപോലെ ഫീൽ ചെയ്തു. പിന്നെ ഇങ്ങനത്തെ ഒത്തിരി റെഡ് ഷെയ്ഡ്സിൽ പല പല ഡിസൈൻസിൽ വരുന്ന സാരീസ് ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം അടിപൊളിയായിരുന്നു. കാശുണ്ടെങ്കിൽ തകൃതിയായിട്ട് ഷീമാട്ടി പോയിട്ട് കല്യാണ സാരി ഒന്നും നോക്കാതെ എടുക്കാം. നമുക്ക് കംപ്ലീറ്റ് ഡെസ്റ്റിനേഷനാന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഏതാണോ നമ്മളുടെ ഒരു ഡിസൈൻ, അത് ആ സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ല യുണീക്കായിട്ടുള്ള നല്ല ക്ലാസ് സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ചെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് എൻ്റെ കല്യാണ സാരി. ആ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല കുറച്ച് നേരം മുൻപ് കേട്ടോ, അത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ കല്യാണത്തിനെടുത്ത് കാണിച്ചുതരാം. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു നല്ലൊരു പേസ്റ്റൽ ഷീറ്റിലൊരു ഒരു ഒരു മിനിമൽ വർക്കിൽ വരുന്ന ഒരു പ്ലെയിൻ സാരി വേണമെന്ന്. ആ സാരി എനിക്ക് കിട്ടിയിട്ടുണ്ടായി. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ ഒരു രീതിയിലുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലാവൻഡറും നല്ല ഗോൾഡൻ വർക്കും വന്നിട്ടുള്ളൊരു സാരി. പക്ഷേ എൻ്റെ മനസ്സിൽ വിചാരിച്ച സെയിം സാധനം കിട്ടാനേ ഉണ്ടായില്ല. ഞാൻ അവർക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് എന്താ പറയുക ഒരു റെഫറൻസ് പിക്ചർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. പക്ഷേ എങ്കിൽ ആ സെയിം ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. ഈ ഏകദേശം എനിക്ക് വേണ്ടിയിരുന്നത് ഈ ബോർഡറിൽ കാണുന്ന ആ ഒരു സിമിലർ ഷെയ്ഡായിരുന്നു കേട്ടോ. എത്ര തപ്പിയിട്ടും ആ ഒരു സാധനം എനിക്ക് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ ഉള്ള പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ വലിച്ചിടിപ്പിച്ചു. അതായത് എനിക്ക് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ ആ ഒരു കംപ്ലീറ്റ് വർക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു കളർ വരുന്ന സാധനം അതിൻ്റെ ആ ഒരു സെയിം എക്സ്ട്രാക്റ്റോട് കൂടിയിട്ടുള്ള സാധനം ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ വേറെയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം, വഴിയെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു കളറിലുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സിമിലർ ഷെയ്ഡിൽ വരുന്ന സാരീസായിരുന്നു ചൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാരിയൊക്കെയും, അടിപൊളിയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെയും എൻ്റെ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടാത്തത് കൊണ്ടുള്ള ആ ഒരു അതൃപ്തി ഉണ്ടാവില്ല. ആ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ കളർ ചൂസ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനും അതിൻ്റെ പ്രൈസ് ടാഗും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേലും കണ്ണു തള്ളിയതും, അപ്പോൾ ഞാൻ അങ്ങനെ കൺഫ്യൂഷനും വണ്ടറൊക്കെ അടിച്ചിരിക്കുമായിരുന്നു. അതിനിടയിൽ നമുക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായി എൻ്റെ അമ്മേൻ്റെ വീടിൻ്റെ തൊട്ടിപ്പുറത്ത്. നമ്മൾ ഭയങ്കര കുഞ്ഞിതിൽ നമ്മൾ കളിച്ച് വളർന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പൊന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്തൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു സാരിയും ചൂസ് ചെയ്തിട്ടുണ്ടായി കേട്ടോ. അതും കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഒരു റിസപ്ഷൻ പരിപാടി ഉണ്ടായി. അപ്പോൾ അതായത് ഈവനിങ് കല്യാണം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഈവനിങ് നമ്മുടെ ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനും സാരി തന്നെ കൊടുക്കാം, കാര്യം റീയൂസ് ചെയ്യാം. നമ്മൾ ലെഹങ്കയ്ക്ക് ആണെങ്കിൽ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തായാലും വെഡ്ഡിങ് ഈവിൻ്റെ അന്ന് നമുക്ക് ഒരു ലെഹങ്കയ്ക്കാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലായിടത്തും ലെഹങ്ക ഇട്ടിട്ട് എന്തിനാണ് നമ്മൾ റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സാധനം വാങ്ങിച്ചു കൂട്ടുന്നുള്ള രീതിയിൽ ഞാൻ ഒരു സാരിയും കൂടി ചൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ സാരിക്ക് വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള നോട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി, ഒരു യുണീക്കായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ നല്ലൊരു ബ്രൈഡൽ സാരി ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ പറഞ്ഞതുപോലെയും ചില കളർ നമ്മൾ ഇടുമ്പോഴേലും നമ്മൾ ഭയങ്കര ഡള്ളാക്കും, അത് നോക്കിയിട്ട് വേണം സാരി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറയാൻ വേണ്ടി പറ്റത്തില്ല, നമ്മളുടെ സമയദോഷത്തിന് മേ ബി അവിടെ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങി വരുമ്പോഴേലും ചില കളേഴ്സ് നമ്മൾ അവിടെ ആ ഒരു ലൈറ്റിൽ കണ്ട പോലെ ആയിരിക്കത്തില്ല. അതായത് നമ്മൾ കംപ്ലീറ്റ് ഒരുപാട് ലൈറ്റ്സിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോഴേലും വേറെ രീതിയിലായിരിക്കും, പുറത്ത് നാച്ചുറൽ ലൈറ്റിൽ കാണുമ്പോഴേലും സാരി ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രശ്നവും കടകളിൽ പോയിട്ട് വാങ്ങിക്കുമ്പോഴേലും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാരി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ഇതും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു പേസ്റ്റൽ ഷെയ്ഡിലൊരു പ്ലെയിൻ സാരി അങ്ങനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്, ഒരു ഒനിയൻ പിങ്കിൽ ആ ഒരു സാരി. ആൻഡ് ഈ സാരിയുടെ കളർ കോമ്പിനേഷൻ
സൂപ്പർബായിരുന്നു, യെല്ലോ ആൻഡ് പിങ്ക്. പക്ഷേങ്കിലും ആ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് എനിക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ട് ആ ഒരു ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അതിന് പകരമായിട്ട് വേറൊരു ബ്ലൗസ് പീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു മഞ്ഞ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒബ്സഷനാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ എൻഗേജ്മെൻറ്റിന് ഒരു യെല്ലോ കളറായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും യെല്ലോ ആ ഒരു പരുവത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം സിമിലർ ഷെയ്ഡ്സ് ആണെന്നുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും ഇന്ന ഷെയ്ഡ്സ് വേണമെന്ന് ചൂസ് ചെയ്തിട്ട് പോയത് കൊണ്ട് തന്നെ അവസാനം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്നാലും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ആ ഒരു യെല്ലോ കളർ സാരിയിലൊക്കെ. അതിനുശേഷം ലെഹങ്ക, ഇവിടെയാണ് എല്ലാം കയ്യിൽ നിന്ന് പോയത്. ഇത്ര നേരവും നമ്മൾ എന്താണോ ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, എന്താണോ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു രീതിയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ലെഹങ്ക ട്രൈ ചെയ്തപ്പോഴേലും ഫസ്റ്റ് മെയിൻ തിങ് ഇങ്ങനത്തെ ലെഹങ്കയൊക്കെ ഭയങ്കര ഹെവിയാണ്. ഇടുമ്പോഴേലും എന്താ പറയുക, നമ്മൾ ഒരു അരമണിക്കൂർ നടന്ന് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4 മണിക്കൂറേക്ക് ഫ്ലാറ്റായിരിക്കും ആ ഒരു അവസ്ഥയായിരിക്കും. ഭയങ്കര ഹെവി വർക്ക്ഡ് ആയിട്ടുള്ള ലെഹങ്കാസ് ആയിരുന്നു. പക്ഷേ ഭയങ്കര യുണീക്കാണ്. അതായത് ബീനാകണ്ണൻ്റെ എക്സ്ക്ലൂസീവ് കളക്ഷൻസൊക്കെ ഉണ്ടായി, കയറി നോക്കിയിട്ടുണ്ടായി. നല്ല അടിപൊളി യമണ്ടൻ പീസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയും തകൃതിയായിട്ട് കാശ് ചെറിയാൻ റെഡിയാണെങ്കിൽ അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു റെഡ് കളർ ലെഹങ്ക എനിക്കിത് വാങ്ങിക്കണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഓൾമോസ്റ്റ് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായ ഐ മീൻ അത്യാവശ്യം കുറച്ച് സാരിയൊക്കെ എടുത്തിട്ടുണ്ടായി ആ കൂട്ടത്തിൽ. സാരിയൊക്കെ നമുക്ക് എപ്പോഴും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. പിന്നെ ലെഹങ്ക വാങ്ങിച്ചിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള, അതായത് എനിക്ക് തോന്നുന്നു 44 or 45 എങ്ങാണ്ടായിരുന്നു ഈ ഒരു ലെഹങ്കക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഓൾമോസ്റ്റ് 30-40 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ഈ സാധനം പോയിട്ട് എടുത്തിട്ട് ഞാൻ തിരിച്ച് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, സാരി പോലെയല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വേണ്ട, ഇപ്പം ഇത് വേണ്ട, നമുക്കിത് വേണ്ടെന്ന് ഞാൻ എന്നെ തന്നെ മനസ്സ് പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഞാനിങ്ങനെ ഓക്കേ നമുക്ക് വേറെ നോക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇതെടുത്തോ നന്നായിട്ടുണ്ട് കൊള്ളാം. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സ് സമ്മതിച്ചില്ല, ആകെ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ശരി വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വഴിയില്ലെങ്കിൽ അവസാനം ഞാൻ ഇവിടെ തന്നെ വന്നിട്ട് ഞാൻ ഇതെടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇതവിടെ മാറ്റി വെച്ചോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ വന്നോളാം, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം പോകുന്ന വഴിയിൽ വല്ലതും മനസ്സ് മാറിയാലോ അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കംപ്ലീറ്റ് പേർച്ചേസും ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. കാര്യം രാവിലെ ഇറങ്ങി ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേലും ഉച്ചയായല്ലോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഹൈലൈറ്റ് മാളിൽ പോയി ഫുഡ് അടിക്കാം, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹരിക്കും ഷെയ്ക്കും ഉണ്ടെങ്കിൽ നോക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ 1-2 സ്റ്റോറിലൊക്കെ കയറി കേട്ടോ. പക്ഷേ എങ്കിൽ വലുതായിട്ട് നമ്മൾ വിചാരിച്ച സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശരി ഇപ്പം എന്തായാലും ഫുഡ് അടിക്കാം, കാര്യം വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് അടിക്കാനുള്ള പ്ലാനിൽ ഞങ്ങൾ അമ്മയ്ക്കും എളമ്മയ്ക്കും ഒക്കെ സാധാ ചോറ് അവർ പറഞ്ഞു അത് മതിയെന്ന്. ഞങ്ങളെപ്പോഴും വെളിയിൽ പോയി കഴിഞ്ഞാൽ ബിരിയാണി ആയതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ചു, പാരഗൺ ബിരിയാണി ആയിരുന്നു. അതിനുശേഷം ശ്രീക്ക് എന്തോ അൽഫാമിന് എന്തോ അങ്ങനെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, എന്താണെന്ന് ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കല്യാൺ കേന്ദ്രം പോയി. അവിടെ വൻ തിരക്കായിരുന്നു, കല്യാൺ സിൽസ് പോയി അവിടെയും വൻ തിരക്കായിരുന്നു. പക്ഷെ അവിടെ നോക്കി കുറച്ച് ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണോ അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണോ ഓർമ്മയില്ല, ഞങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റിൽ വന്നിട്ടുണ്ടായി, ബ്ലൗസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതേപോലെ തന്നെ 9th ഞങ്ങൾക്ക് മോർണിംഗ് ഒരു ടെമ്പിൾ ഷൂട്ട് പോലെ പരിപാടി ഉണ്ട്. അപ്പം അതും കൂടി എന്താ പറയുക, അതിനും കൂടിയുള്ള സാധനം വേണമല്ലോ, സ്റ്റിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഐറ്റം, സ്റ്റിച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാണിച്ചാൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് എല്ലാം സിമ്പിളാണ്, ബഡ്ജറ്റൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതുകൊണ്ട്. അപ്പോൾ അതിനുശേഷം അളവൊക്കെ എടുത്തു, ഞാൻ എൻ്റെ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ മൊത്തത്തിൽ റീസ്റ്റിച്ച് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു. ആ അതൊക്കെ വിട്ടേക്കാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.